ഇതും കൂടി വൃത്തിയാക്കണല്ലേ. അയ്യോ ഇത് ടാസ്ക് ആണ് ഗൈസ്. So hey, what's up guys, welcome to Action Dude. So guys, Action Dude ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം തിയേറ്ററിൽ ഇരിക്കുന്ന പ്രൊജക്ടർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇതിനു മുമ്പ് റീസെന്റ്ലി ഇട്ടൊരു വീഡിയോ ആണ്, ഞാൻ കിടന്ന് ഉറങ്ങുന്നതും തിയേറ്ററിൽ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം അച്ചാമാരെ. ഓക്കെ, എന്നിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അച്ചാമാരെ. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ മമ്മിക്ക് ചാനലുണ്ട്, അനിയനൊരു ചാനലുണ്ട്, ഇനി ഡാഡിക്ക് ഒരു ചാനൽ വരും ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഷൂട്ട് ചെയ്തിട്ട് അന്നേരം തന്നെ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, ബട്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ല, നമുക്ക് ചെറിയ പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ചെറിയ കടത്തലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് എല്ലാം സുഖമായിട്ട് പ്രൊജക്ടറിൻ്റെ പൊടിയൊക്കെ തട്ടി മാറ്റാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഗൈസ് ഇപ്പോൾ എല്ലാം മാറി സെറ്റ് ആയിരിക്കുക. അതുമല്ല ഗൈസ്, ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി. എങ്ങനെയുണ്ട്, 2024 ലുക്കാണ് ഗൈസ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. പ്രൊജക്ടർ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചൂട് ചായ അങ്ങ് കുടിച്ചേക്കാം. 4 മണി ചായ മുഖ്യം പിടിക്കില്ല, കുടിക്കട്ടെ. ഞങ്ങളുടെ പ്രൊജക്ടർ വല്ലാത്ത പൊടി പിടിച്ചിരിക്കുകയാണ്, മെയിൻറ്റെനൻസ് ഒന്നും ചെയ്യാറില്ല, കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഓണാക്കും, അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ നേരിട്ട് നല്ലതായിട്ട് കാണുന്നത്, ഇത്രയും പൊടി ഉണ്ടായിരുന്നു. 1.5 മാസത്തിന്റെ പൊടി ഉണ്ടായിരുന്നു, കഴിഞ്ഞ 1.5 മാസത്തിന് മുമ്പായിരുന്നു ഞാൻ തുടച്ചെടുത്തത്. ഇതിപ്പോ 1.5 മാസം കഴിഞ്ഞപ്പോ തന്നെ ഇത്രയും പൊടിയായി. അപ്പൊ ഞാൻ ഇതൊന്ന് എടുക്കുകയാണ്, ഒന്നുകൂടി തുടക്കുകയാണ്. കൂടാതെ ഇതിന്റെ അകത്തും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യും. അപ്പൊ ഗൈസ്, ആദ്യമേ ഒന്ന് ഓണായി കാണിച്ചുതരാം. ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ചെറിയ സംഭവമൊക്കെ ഉണ്ട്. ലെൻസ് ക്യാപ്പ് ഉരുന്നു, പവർ ബട്ടൺ ഓൺ ആക്കുന്നു, ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്, സ്ക്രീനിൽ വന്നു, ഫോക്കസ് ആയിട്ട് ഇവിടെ ഇവിടെയും ഇവിടെയും ഇവിടെ ഇവിടെ ആയിട്ട് കുത്തു കുത്തായിട്ട് കുറച്ച് പൊടികളുണ്ട്, അതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഇപ്പൊ സ്ക്രീനകത്ത് ഇത്ര ഒരു കുത്തു കുത്തായിട്ട് ഇരിക്കുന്നത്, അതാണ് വൃത്തികേട്, അതാണ് നമ്മള് റെഡിയാക്കാൻ പോകുന്നത്. പ്രൊജക്ടർ ഊരി നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ മച്ചാമാരെ, നമ്മുടെ പ്രൊജക്ടർ കുട്ടനെ നമുക്ക് ഓഫ് ആക്കാം, ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് നിക്കട്ടെ. ഓക്കെ ഗൈസ്, സൗണ്ട് നിന്നു, പവർ ഓഫ് ചെയ്യട്ടെ. അപ്പൊ ഇതിന്റെ അകത്ത് ചെറിയൊരു ചൂടൊക്കെ കാണും, ഫാനിൽ തൊട്ടപ്പോ കുറച്ച് ചൂട് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ഇത് അഴിച്ച് പണിയെന്ന് ചെയ്തിട്ട് ലെൻസ് ക്യാപ്പ് ഇട്ടിട്ട് ഇത് പതിയെ അങ്ങ് എടുക്കുകയാണ്. പെട്ടെന്ന് എടുക്കത്തില്ല, ഇതിന്റെ അകത്ത് കണക്ട് ചെയ്തേക്കുന്ന പോർട്സ് നമ്മൾ ഊരേണ്ടതുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു HDMI. ഇതാണ് നമ്മുടെ മെയിൻ, നമ്മുടെ ഷവോമി ബോക്സിൽ നിന്ന് വരുന്ന ഔട്ടാണ്. ഇത് പതിയെ നമ്മൾ നൈസായിട്ട് ഊരിയിട്ട് നമ്മുടെ ഇതിന്റെ പവർ ഇതുണ്ട്, അതും കൂടി നൈസായിട്ട് ഊരും. പ്രൊജക്ടർ മാത്രമല്ല, നമ്മുടെ പ്രൊജക്ടർ ഇരിക്കുന്ന ഈ സിംഹാസനത്തെയും കൂടി നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഗ്ലാസ് സിംഹാസനത്തിലാണ് നമ്മുടെ പ്രൊജക്ടർ ഇങ്ങനെ രാജാവ് പോലെ ഇരിക്കുന്നത്. ഗൈസ് കണ്ടില്ലേ, നല്ല നല്ല ടെമ്പേർഡ് ഗ്ലാസ് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് അഡ്ജസ്റ്റ്മെന്റ് ഇരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ പോർട്സും കാര്യങ്ങളെല്ലാം അൺപ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ സിനിമ പ്രൊജക്ടർ, നമ്മുടെ ഈ തിയേറ്ററിന്റെ തന്നെ മെയിൻ സിനിമ പ്രൊജക്ടർ ആണ് ഇവൻ. ഇവൻ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ പ്രൊജക്ടർ കുട്ടൻ, പൊന്നേത് എന്തൊരു പൊടിയാ ഗൈസ്. അയ്യോ, എയർ ഫിൽട്ടറിന്റെ അവിടെ ഒക്കെ നല്ല പൊടി പിടിച്ചിരിക്കുന്നു. ഓ ഗൈസ്, തുടച്ചു നോക്കട്ടെ. ഓ ഗൈസ് നോക്കൂ, കൈ എല്ലാം പൊടിയായി. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ പ്രൊജക്ടർ അങ്ങനെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അതെ, നമ്മുടെ പ്രൊജക്ടർ ഓന്റെ പൊന്നെ നല്ല പൊടിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ സെബ്രോണിക്സിന്റെ Pixaplay 15, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള സാധനമാണ്, പിന്നെ പോർട്ടബിൾ ആണ്, അതാണ് മെയിൻ. ആദ്യമേ നമുക്ക് ഈ ബോഡി ഫുൾ ഒന്ന് തുടച്ചടക്കാം, നല്ല പൊടിയാണ്, എന്നിട്ട് നമുക്ക് ഇൻസൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പം തുടക്കേണ്ട കാര്യങ്ങളൊക്കെ കയ്യിലിട്ട് വരട്ടെ. ഇതേ സാധനം ഇത് വെച്ചാണ് ഞാൻ തുടക്കുന്നത്, മാറിപ്പോയി. ഇതാണ് സാധനം. ഓക്കെ ഗൈസ്, നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട്, തുണി എടുത്ത് നമുക്ക് നൈസായിട്ട് അതിങ്ങ് തുടച്ച് തുടച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പ്രൊജക്ടർ കുട്ടനെ തുടച്ച് തുടച്ചെടുക്കുകയാണ്. ഒന്ന് തുടച്ചപ്പോ തന്നെ നല്ല ക്ലീൻ ആയി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊജക്ടർ കുട്ടനെ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ എയർ വിൻഡോ ക്ലീൻ ചെയ്യണം, എയർ ഫിൽട്ടർ. ഇതിനു വേണ്ടി നമ്മള് നമ്മുടെ പ്രൊജക്ടർ കുട്ടന്റെ ബാക്കിലോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പൊ നമ്മുടെ സാധനം ഊരി വരും.
ഓ ഗൈസ് നോക്കൂ, ദേ നല്ല പൊടിയാണ്. നമുക്കിത് ബ്രഷ് വെച്ച് എടുക്കണം. ഓക്കെ ഗൈസ്, ഇനി അകത്തേക്ക് പോകാം. ഓക്കെ ഗൈസ്, പ്രൊജക്ടർ ഊരാൻ പോവുകയാണ്. ഗൈസ്, ഞാൻ പകുതി വരെ ഇത് ഇങ്ങനെ 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 ആക്കിയാക്കി ഇവിടെ ഇങ്ങനെ ഊരിയിട്ടുണ്ട്. ഞാൻ അത് ആദ്യമായിട്ടാണ് ഊരുന്നത്. ഞാനത് നെട്ടും ബോൾട്ടും ഇല്ല, നമുക്ക് ഊരി നോക്കാം. ഇങ്ങനെ തന്നെയാണ് ഊരിനെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കട്ടെ. അതിന്റെ അകത്ത് എന്തൊക്കെയോ കാണുന്നുണ്ട് ഗൈസ്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ പൊടിയെല്ലാം മാറ്റിക്കളയണം. ഗൈസ്, ഈ സംഭവം അല്ലായിരുന്നു കേട്ടോ ഊരേണ്ടത്, എനിക്ക് മനസ്സിലായി. ഈ ഫുൾ ബോഡിക്കകത്ത് ഇതുപോലത്തെ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ, അതല്ലാതെ വേറൊന്നുമില്ല. മെയിൻ നമ്മുടെ ആ സാധനം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഈ സ്റ്റിക്കർ നൈസായിട്ട് ഇങ്ങനെ ഊരണം. നൈസായിട്ട് ഊരുമ്പോൾ ഇവിടെ ഒരു സ്ക്രൂ കാണാൻ പറ്റും. ഈ സ്ക്രൂ നമുക്ക് ഊരണം. ഓക്കെ ഗൈസ്, ഞാൻ ഒരു കത്രയും വെച്ച് ഇതിങ്ങോട്ട് ഊരുവാണ്. ഗൈസ് നോക്കൂ, ഉള്ളിലേക്ക് നോക്കൂ, ഇതാണ് ഈ ഭാഗത്താണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് പറയുമ്പോൾ, ഈ പ്രൊജക്ടർ ഒന്ന് ഓൺ ആക്കിയിട്ട് ബഡ്സ് ഉണ്ട്, ആ ബഡ്സ് എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ ഇത് ഫുള്ളും ഊരേണ്ട, അത് നടക്കത്തില്ല. ഫുള്ള് ഞാൻ ഊരുന്നില്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഊരിയ പുതിയൊരു പ്രൊജക്ടർ വാങ്ങിക്കേണ്ടി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സാധനം ഇങ്ങോട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടക്കേണ്ടതെന്ന് പറയുമ്പോൾ അതെ, ഈ സാധനത്തിലാണ് തുടക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് മിററും കാര്യങ്ങൾ, പിന്നെ എൻ്റെ അകത്ത് LED ലൈറ്റ് ഉണ്ട്. ആൻഡ് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ലെൻസ്, നമ്മുടെ അകത്തോട്ട് നോക്കുമ്പോ നമ്മുടെ പ്രൊജക്ടർ ലെൻസ് കാണാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഒരു സാധനം ആവശ്യമുണ്ട്, ബഡ്സ്. അവിടെ പോയി എടുത്തുണ്ടോ, ബഡ്സ് എടുത്തുണ്ടോ? അലമാരിയുടെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞ സാധനം. ഓക്കെ ഗൈസ്, ബഡ്സ് കിട്ടി. ഈ ബഡ്സ് അഴുക്കല്ലാന്ന് നോക്കണം. ഇത് ചെറിയ പഴയതാണ്, അല്ല കുഴപ്പമില്ല. എന്നിട്ട് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ ഇട്ട് അവിടെ ചെറിയ ചെറിയ പൊടി കാണുന്നുണ്ട്, അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ തുടച്ച് കുറച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കൂടുതൽ നമുക്ക് അറിയാൻ വേണ്ടി പ്രൊജക്ടറ് പവർ കണക്ട് ചെയ്യണം. എന്നിട്ട് സ്ക്രീനിനകത്തോട്ട് നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. ഗൈസ് നോക്കൂ, സ്ക്രീനിലേക്ക് നമ്മുടെ ബഡ്സ് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു പൊടി കാണുന്നുണ്ട്. ഇതാണ് ക്ലീൻ ചെയ്ത് നടക്കേണ്ടത്. തുടച്ച് നോക്കാൻ പോകുന്നുണ്ടോ? പോകുന്നില്ല. അത് പോയി 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 പോയി. ഓക്കെ, അടുത്ത നോക്കട്ടെ. ഇവിടെ എല്ലാം ഉണ്ട്. പോകുന്നില്ലല്ലോ. ഇവിടെ അത് പോയി. ഇവിടെ പോകുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അവിടെ ഏറ്റവും ഉണ്ടെങ്കിൽ അങ്ങനെ പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി കളയണം. ഇനി അപ്പുറത്തെ ഇവിടെ 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 അവിടെ ഉണ്ട്. പോകുന്നില്ല, പോകുന്നില്ല. ചിലതൊന്നും പോകുന്നില്ല കേട്ടാ. അപ്പോ ഇങ്ങനെ ബഡ്സ് ഇട്ട് ഇങ്ങനെ ചെയ്യണം. അതാണ് നമ്മുടെ ഈ പ്രൊജക്ടുകൾ സിമ്പിൾ ആയിട്ട് ഈ കുത്തു കുത്തുകൾ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക്. മാറ്റി 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 കറുപ്പ് പോയി പോയി. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ട് നമ്മൾ അടച്ചൊക്കെയാണ്. എന്നെക്കൊണ്ട് ഇത്ര പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ 1, 2, 3, 4 ഡോട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് ഇരുന്നോട്ടെ, അത് മാറ്റാൻ പറ്റുന്നില്ല. ബാക്കി നമ്മൾ കുറച്ച് നല്ല രീതി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മള് ഇത്രയും വെച്ച് നിർത്തുവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ പ്രൊജക്ടർ ക്ലീൻ ചെയ്തു. ഇവിടുത്തെ ലൈറ്റിന്റെ ഒക്കെ പ്രശ്നമാണ്. ഓക്കെ ഗൈസ്, പൊടിയൊക്കെ ഒന്ന് മാറ്റി. പിന്നെ നമ്മുടെ പ്രൊജക്ടറിൽ ഇൻസൈഡിലുള്ള ചെറിയ ഡോട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാറ്റിയിട്ടുണ്ട്. ഓവറായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ഓവറായിട്ട് തന്നെ ചെയ്ത് പോയാൽ പിന്നെ നോക്കണ്ട പ്രൊജക്ടറിന്റെ കാര്യം പോക്കേ ചെയ്യും. അതുകൊണ്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ബഡ്സ് വെച്ച് ഇങ്ങനെ ചെയ്തത്. കുറച്ച് ഡോട്ട് മാറ്റി, കുറച്ച് പൊടിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ മച്ചമാരെ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതുപോലത്തുള്ള പ്രൊജക്ടറുകളിൽ ഇതുപോലെ വൃത്തിയാക്കണമെങ്കിൽ ഇതുപോലെ സ്റ്റിക്കർ അടിച്ച സാധനം നിങ്ങൾ ഈ സ്റ്റിക്കർ ചെറുതായിട്ട് നടക്കുവാണെങ്കിൽ ഇവിടെ ചെറിയ സ്ക്രൂ കാണാൻ പറ്റും. അത് ഊരുവാണെങ്കിൽ ഈ സാധനം ഊരിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എനിവേ, നമ്മൾ ഇതിങ്ങനെ അടച്ച് വയ്ക്കാൻ പോവുകയാണ്. ഈ ലൈറ്റിനെ ഉണ്ടല്ലേ, നമ്മള് സ്ക്രൂ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്തു. സ്റ്റിക്കർ പഴയതുപോലെ ഒട്ടിച്ച് ആ സ്ക്രൂവിനെ മറച്ചു വെച്ചു. യാ, ഓക്കെ, നമ്മുടെ എയർ ഫിൽട്ടർ ഞാൻ കുറച്ച് മുമ്പ് വെള്ളം വെച്ചൊന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചു, കണ്ടില്ലേ? അപ്പൊ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ കുത്തി കയറ്റി വെക്കാം.
എല്ലാം സെറ്റ് ആക്കി പഴയതുപോലെ തന്നെ വെച്ചു. നമ്മുടെ പ്രൊജക്ടർ കൊറേ നാൾക്ക് ശേഷം നമ്മളൊന്ന് വൃത്തിയാക്കി കുടിയൊക്കെ ഒന്ന് മാറ്റി എല്ലാം വെച്ചിട്ടുണ്ട്. അതിന്റെ ഇൻസൈഡിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ഒന്നും ചെയ്തില്ല, കാരണം പേടി കൊണ്ടാണ്. ഇതിനു മുമ്പ് നമ്മുടെ ആദ്യമത്തെ ഇ ഗേറ്റ് എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ട്, അത് ഞാൻ കൂലി അതിനകത്ത് കുറച്ച് പണിയിപ്പിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ട് ഇത് ഈ പ്രൊജക്ടറിൽ ഞാൻ ചെയ്യാനത് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു, ഇത് ഇച്ചിരി കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മുടെ പ്രൊജക്ട് റെഡിയാണ്, ഇനി നമ്മുടെ സിംഹാസനത്തിലേക്ക് നമ്മൾ വെക്കാൻ പോവുകയാണ്. ഇനി ഇതും കൂടി വൃത്തിയാക്കണമല്ലേ. ഇത് ടാസ്ക് ആണ് ഗൈസ്, ഇത് ഭയങ്കര പൊടിയായിട്ടിരിക്കുക. ഓ, ഞാൻ എന്തൊക്കെ വെച്ചേക്കുന്ന ഗൈസ്, നിങ്ങൾ ഒന്നും വിചാരിക്കില്ല. വളരെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ടല്ല തെർമോക്കോൾ, ഇതൊക്കെ നമ്മുടെ പ്രൊജക്ടറിന്റെ ആ ഒരു ചരിവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കൊണ്ടുവരാം. One eternity later. ഗ്ലാസ് വന്നിട്ടുണ്ട്, പതിയെ വെക്കാവൂ, പതിയെ വെക്കണം, പതിയെ. ഗൈസ്, അപ്പൊ ഞാൻ ചെറുതായിട്ട് സോപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് ചെയ്ത് ആണ് തുടച്ചെടുത്തത്. അപ്പൊ നൈസ് ആയിട്ട് ഒന്ന് ഉണങ്ങണം. നമ്മുടെ പ്രൊജക്ടർ എടുത്ത് ഇവിടെയൊക്കെയാണ് പുതിയതായിട്ട് ഇരിക്കുന്നത് ഗൈസ്. ഓക്കെ, നമ്മുടെ പവർ കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് HDMI സൂക്ഷിക്കണം, അല്ലെങ്കിൽ കറണ്ട് അടിക്കും ഇവിടെ നിന്ന് തുടരില്ല. യാ ഗൈസ്, ഞാൻ എടുത്ത് വെച്ച് പവറിന്റെ അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇതല്ല ഓണാക്കുന്നത്, ഇതിന് ഇതിന് ജീവൻ ഉണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം ഇതിനെ വൃത്തിയാക്കാം. ഇതിനെ വൃത്തിയാക്കാൻ നമ്മൾ കാണിക്കുന്നില്ല. ഗൈസ്, പവർ ഓൺ ആണ് കേട്ടോ, ആളിന് ജീവനുണ്ടേ. ഓണാക്കി വെക്കാം. ഇതാണ് നമ്മുടെ ആ ഈ ഗേറ്റിന്റെ പ്രശ്നം, ആ കാണുന്ന വലിയ ഡോട്ട്. ഓ, ഇത്ര കേട്ടോ, ഫുൾ 100 inch ആണ്. ഓ മൈ ഗോഡ്, ഇത് നമ്മുടെ ഇത് സ്മാർട്ട് പ്രൊജക്ടർ അല്ല, ഇനി ഓഫാക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രൊജക്ടർ ദേ ഇവിടെ ഓൺ ആയിട്ടുണ്ട്, ഞങ്ങൾ ഇത് ശ്രദ്ധിക്കാറില്ല, അതാണ്. അപ്പൊ ഇതിനും കൂടി ഇനി വൃത്തിയാക്കി വെക്കണം. ഇന്നത്തെ സമയമില്ല, ഇനി ഇതിന്റെ കുറെ കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നു ഇതിന്റെ ഇത് ഫിക്സ് ചെയ്യുന്നത്, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, ഓൺ ആവുന്നുണ്ട് ഗൈസ്. ഒരു പഴയ സാധനം അത് ഓൺ ആകുമ്പോ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഹാപ്പി ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഇത് ഓണായി വന്നപ്പോ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഗൈസ് അതവിടെ ഇരിക്കട്ടെ, ഇനി നമ്മുടെ വൃത്തിയാക്കിയ പ്രൊജക്ടർ ഓൺ ആക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഗ്ലാസ്സുകള് ഫിറ്റ് ആണോ സേഫ് ആണോ നോക്കണം. ഓക്കെ, അതെല്ലാം ഓക്കെ ആണ്. ഓക്കെ, ഓൺ. ഓക്കെ, LED വന്നിട്ടുണ്ട്, ഓൺ ആക്കി നോക്കാം. വല്ലാതെ ആക്കിയിരിക്കുന്നതല്ല, കൃത്യമായിട്ട് എല്ലാം റെഡിയാക്കണം, എല്ലാം ഫുള്ള് എന്തോലെ ഇരിക്കുവാണ്. അപ്പൊ ഈ ഇങ്ങനെ ഇരിക്കുന്ന റെഡിയാക്കാൻ വേണ്ടി നമ്മള് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതിലേക്ക് പോവാ. ഈ സാധനം ശരിയാക്കാം. ഇനി നമുക്ക് ഫോക്കസ് ചേർത്ത് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ പഴയ പീസുകള് ഇങ്ങനെ ഓരോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് പോകും. എന്റെ ട്രിക്ക് ഇങ്ങനെ ഓരോരോന്ന് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ച് ആ സ്ക്രീൻ അനുസരിച്ച് സ്ക്രീനിൽ ഏതായാലും നല്ലതായിട്ടിരിക്കുന്ന ആ രീതിയിൽ പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊജക്ടർ എല്ലാം സെറ്റ് ചെയ്ത് സ്ക്രീനിലേക്ക് ഇപ്പം പടം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. റിമോട്ട് വെച്ച് 4D കറക്ഷൻ ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം അപ്പം ദോശ ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്തു. ഇനി നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം അത്യാവശ്യം നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട്, ചെറുതായിട്ടേ വൃത്തിയാക്കിയിട്ടുള്ളൂ. അതെ, പിക്ചറൊക്കെ നല്ല രീതിയിൽ കാണുന്നൊക്കെ ഉണ്ട്, ബട്ട് എന്നാലും ആ ഡോട്ട്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. 2-3 ഡോട്ട്സ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, അത് അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ബാക്കി കുഴപ്പമില്ല, ക്ലാരിറ്റി ആയിട്ട് കാണുന്നുണ്ട് ഗൈസ്. ഈ സബ്രോണിക്സ് പിക്സാപ്ലൈ 50 നല്ലൊരു പ്രൊജക്ടർ ആണ്, ഒരു 50K താഴെയുള്ള സെഗ്മെന്റിൽ. ഓ ഗൈസ്, മിന്നലൊക്കെ വെട്ടുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോയിലെ പിക്ചർ കാണാൻ വേണ്ടി നല്ലതായിരിക്കും. ഇത്രയായിരിക്കും, യൂട്യൂബില് കംപ്രസ്ഡ് വീഡിയോ ആണ്, എന്നാലും ഗൈസ് അടിപൊളിയാണ് കാണാൻ. അപ്പൊ നമ്മുടെ പിക്സാപ്ലൈ 50 വൃത്തിയാക്കിയെല്ലാം ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചു പഴയതുപോലെ. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ, അപ്പൊ ഇനി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ആക്ഷൻ ജോഡിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇവിടം വരെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അറിയിക്കുകയാണ്, അപ്പം ഈ പ്രൊജക്ടർ ബൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ, അത് നല്ലൊരു പ്രൊജക്ടർ ആണ്. അത് ഇതുകൂടാതെ സബ്രോണിക്സ് ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് മോഡൽസ് ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട്, അടിപൊളി പ്രൊജക്ടർ ഒക്കെ. അതും കൂടി നിങ്ങൾ യൂട്യൂബിൽ റിവ്യൂ ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഗൈസ്, ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഇനിയും എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ഗേറ്റ് വൃത്തിയാക്കണം, പിന്നെ നമ്മുടെ മേളിൽ ഇരിക്കുന്ന താഴ് ഫോ പ്രൊജക്ടർ ക്ലീൻ ചെയ്യാനുണ്ട്, അതിന് നമ്മൾ സിൽവർ സ്ക്രീനിലോട്ടാണ് പ്രൊജക്ഷൻ ചെയ്യുന്നത്. വലിയ സ്ക്രീനിന്റെ മെയിൻ സിനിമ പ്രൊജക്ടർ ആണ് നമ്മൾ ക്ലീൻ ചെയ്തത്. ഞാൻ എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ ഞങ്ങൾ ഇത്രയും പ്രൊജക്ടർ യൂസ് ചെയ്തില്ല, ഏറ്റവും നല്ലൊരു HD ക്വാളിറ്റി തരുന്നത് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത പ്രൊജക്ടർ ഇതാണ്. പക്ഷെ കൂടുതൽ ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറെ പോരായ്മകളും ഉണ്ട്. ഇതിൽ വലിയ ഡിസ്പ്ലേയിൽ വലിയ സൈഡിൽ കോർണറിൽ വലിയ ബ്ലറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ
നല്ലൊരു ഫുൾ എച്ച് ഡി നാറ്റീവ് പ്രൊജക്ടർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഗൈസ് കൂടുതൽ ഒന്നും പറയുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ പേര് രാഹുൽ മനോജ്. എന്നിട്ട് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഫോളോ ചെയ്യണേ. അപ്പൊ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ രാഹുൽ മനോജ്. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങി പോകണ്ട, ഇതിന് മുമ്പോട്ട് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാൻ പോയിക്കും.